വെൽക്കം ടു ട്രിപ്പ് ഈസ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ അഗസ്ത്യകൂടം ട്രക്കിന് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇന്നിപ്പോൾ പോയിട്ട് 3 ഡേയ്സ് ട്രക്കാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോയിട്ട് അതിരുമല ബേസ് ക്യാമ്പിൽ പോയി സ്റ്റേ ചെയ്യും. ഓൾമോസ്റ്റ് 18 കിലോമീറ്റേഴ്സ് ആണ് ഇന്നത്തെ ട്രക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ അഗസ്ത്യകൂടം അറ്റംപ്റ്റ് ചെയ്യും. അഗസ്ത്യകൂടം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന് അതിരുമല ബേസ് ക്യാമ്പിൽ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ രണ്ടാം ദിവസം 12 കിലോമീറ്റേഴ്സ് ട്രക്കാണ്. ആൻഡ് തേർഡ് ഡേ വിൽ കം ബാക്ക്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തുന്നതാണ് വിചാരിക്കുന്നത് ഞായറാഴ്ച. ഓക്കെ, സോ കാഴ്ച കാണാം. തിരുവനന്തപുരത്ത് നിന്ന് 58 കിലോമീറ്റർ അകലെയായുള്ള ബോണക്കാട് ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനിൽ നിന്നാണ് അഗസ്ത്യാർകൂടം ട്രക്ക് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 5 മണിക്ക് ബോണക്കാട്ടേക്ക് ദിവസവും KSRTC ബസ്സുണ്ട്. ഇതര ബോണക്കാട് റൂട്ടിൽ കാണിത്തടം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ബോണക്കാട്ടേക്കുള്ള റോഡാണിത്. ഈ വഴിയിൽ ഒരു അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയുണ്ട്. ബോണക്കാട്ടേക്കുള്ള യാത്ര വളരെ സുന്ദരമാണ്. എന്നാൽ നല്ല റോഡുണ്ടെങ്കിലും ആനയും കാട്ടുപോത്തും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന വഴിയാണിത്. സാധാരണ താഴെ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്ന് സ്വന്തം വണ്ടിയിൽ ബോണക്കാട്ടേക്ക് അവിടുത്തെ താമസക്കാരെ അല്ലാതെ ആരെയും കയറ്റിവിടില്ല. പിന്നെ KSRTC ബസ്സിൽ കയറി വരാം, അല്ലെങ്കിൽ ട്രക്കിങ്ങിനായി വരുന്നവരെ കയറ്റിവിടും. ബോണക്കാട് മലമുകളിൽ തേയില കൃഷി തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പിന്നീട് മഹാവീർ പ്ലാന്റേഷൻ എന്ന കമ്പനിക്ക് കീഴിലായിരുന്നു ഇവിടുത്തെ തേയിലത്തോട്ടം. എന്നാൽ ഏതാണ്ട് 20 വർഷങ്ങളായി ഈ തേയില ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല. ഫാക്ടറി പൂട്ടിയെങ്കിലും കുറേ കാലത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാത്തതുകൊണ്ട് കുറേ പേർ ഇപ്പോഴും ഇവിടുത്തെ ലയങ്ങളിൽ തുടരുന്നു. ഇവിടുത്തെ തൊഴിലാളികളാണ് നമ്മുടെ ട്രക്കിങ്ങിനായി വരുന്ന ഗൈഡുമാരിൽ ഭൂരിഭാഗം പേരും. ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിൽ ട്രക്കിങ്ങിന് വരുന്നവരുടെ ID കാർഡ് വിവരങ്ങളും ബാഗും പരിശോധിക്കും. മദ്യം, പ്ലാസ്റ്റിക് കവർ, പൂജാ സാധനങ്ങൾ എല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടേത് 32 പേരടങ്ങുന്ന ടീമാണ്. 2 ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണ് നമ്മൾ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ എടുത്താണ് ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ചെയ്യുന്നത്. സാധാരണ January 2 മുതൽ ശിവരാത്രി വരെയാണ് അഗസ്ത്യാർകൂടം സീസൺ. ഈ സീസൺ സമയത്ത് ട്രക്കിങ്ങിനായി January 1 ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ടിക്കറ്റ് സ്വന്തമാക്കാം. കേരള ഫോറസ്റ്റ് മുൻകൂട്ടി തന്നെ ഈ അറിയിപ്പ് ഇറക്കുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി വളരെ പെട്ടെന്ന് തന്നെ മൊത്തം ടിക്കറ്റും തീരാറുണ്ട്, പ്രത്യേകിച്ചും ശനി ഞായർ ദിവസങ്ങളിലെ. വർഷങ്ങൾക്ക് മുൻപ് ഈ പരിസരത്ത് വെച്ചാണ് ട്രക്കിങ്ങിന് വന്ന 2 ആന ചവിട്ടിക്കുന്നത്. ഏത് വനയാത്രയിലും ഒരുപാട് കരുതലും ശ്രദ്ധയും വേണം. ഏത് കാട്ടിലും പാലിക്കേണ്ട മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. ഫ്ലാഷ് ഇട്ട് ആനകളെ ഫോട്ടോ എടുത്ത് പ്രകോപിപ്പിച്ചതിനാലാണ് ആന ആക്രമിച്ചത് എന്നാണ് കേട്ടത്.
അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഡിമാൻഡുള്ളതുമായ ട്രക്കിംഗ് ആണ്. ഞാൻ ആദ്യമായി പോയ ട്രക്കാണ് അഗസ്ത്യാർകൂടം. കാടിനോടുള്ള എൻ്റെ ഇഷ്ടം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അഗസ്ത്യാർകൂടം നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും തരും. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ, വൈവിധ്യമായ ഭൂപ്രകൃതി, നിത്യഹരിത വനങ്ങൾ, പുൽമേടുകൾ, പാറക്കെട്ടുകൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് 2 ദിവസത്തിലോ 3 ദിവസത്തിലോ പൂർത്തിയാക്കാം. 2 ദിവസത്തെ ട്രക്കിംഗ് ആണെങ്കിൽ 2-ാം ദിവസം ഇത്തിരി ടൈറ്റാണ്, പക്ഷെ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പോയത് സീസണിലാണ്, അന്ന് 2 ദിവസത്തിൽ ചെയ്തു. സീസൺ കാലത്ത് പോകുന്നവർ മിക്കവാറും 2 ദിവസത്തിൽ തീർക്കാൻ ശ്രമിക്കും. അരമനയാർ ഉത്ഭവിച്ച് ഒഴുകി വരുന്നത് ഈ വനത്തിലൂടെയാണ്. അരമനയാർ കടന്നു വേണം നമുക്ക് യാത്ര തുടരാം. രാവിലെ മുതൽ മൂടിക്കിട്ടിയ കാലാവസ്ഥയാണ്. കരമനയാർ എത്തിയപ്പോഴേക്കും ചെറുതായി മഴ ചാറി. നല്ല ഈർപ്പമുള്ളതുകൊണ്ട് അട്ടയുണ്ട്. അതിരുമല എത്തുമ്പോഴേക്കും ഒരുപാട് അട്ടകടി കിട്ടുമെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ ദിവസമായ ഇന്ന് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിലാണ് എത്തിച്ചേരുക. അവിടെ ക്യാമ്പ് ഷെഡും പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. സീസൺ സമയത്ത് ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കും. ഓഫ് സീസൺ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങി കൊടുക്കണം. ഗൈഡുമാരായി വരുന്നവർ അത് ബേസ് ക്യാമ്പിൽ എത്തിച്ച് ഭക്ഷണം വെച്ച് തരും. അടുത്തത് വാഴപ്പിന്തിയാറാണ്. അഗസ്ത്യാർകൂടം വരുന്നവർക്ക് കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളച്ചാട്ടം ഇതാണ്. നല്ല മഴക്കോളുള്ളതുകൊണ്ട് വാഴപ്പിന്തിയാറിലെ കുളിപ്ലാൻ മടങ്ങി വരുമ്പോഴാകാം എന്നാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അഗസ്ത്യാർകൂടം ഉൾപ്പെടുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന് 3500 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുണ്ട്. നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി എന്നീ വൈൽഡ് ലൈഫ് സെഞ്ചുറികൾ ഇതിൻ്റെ ഭാഗമാണ്. കളക്കാട് മുണ്ടന്തുരൈ ടൈഗർ റിസർവിൻ്റെ അനുബന്ധ ഭാഗങ്ങളും ഇതിലുൾപ്പെടും. 2001 രൂപീകരിച്ച അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് 2016 യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയറിൻ്റെ ഭാഗമായി മാറി. ഇനി അട്ടയാർ എത്തുന്നതിന് മുൻപ് 2 ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. ഇതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. അല്പം കൂടി മുൻപോട്ട് പോയി നമ്മൾ 2-ാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരും. ഇതാണ് 2-ാമത്തെ വെള്ളച്ചാട്ടം. ഇതൊരു സുന്ദര വെള്ളച്ചാട്ടമാണ്. ഇനി അല്പം കൂടി പോയാൽ അട്ടയാർ എത്തും.
അട്ടയാറിലിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. മലവെള്ളം വന്ന് പെട്ടെന്ന് വെള്ളമുയർന്ന് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതാണ് അട്ടയാർ, പ്രത്യേകിച്ചും മഴ ഉള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് യാത്ര തുടങ്ങും. ഇനി അങ്ങോട്ട് പുൽമേടാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. പച്ചവിരിച്ച അതിസുന്ദരമാണ് ഈ പുൽമേട്. നല്ല മൂടലുള്ളതുകൊണ്ട് ചുറ്റുമുള്ള മലകൾ വ്യക്തമല്ല, അല്ലെങ്കിൽ പാണ്ഡിപ്പത്തെല്ലാം വ്യക്തമായി കാണാം. തിരുവനന്തപുരത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൊന്നാണ് പാണ്ഡിപ്പത്ത്. എന്നാൽ അധികം ആരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ തന്നെ ഭാഗമായ ഈ സ്ഥലത്തേക്ക് പ്രത്യേക പെർമിഷൻ എടുത്ത് വേണം യാത്ര പോകാൻ. പുൽമേട് ഏതാണ്ട് അവസാനിക്കാറാകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് മഴയായതുകൊണ്ട് ഒട്ടും ക്ലിയർ അല്ല. പുൽമേട് കഴിഞ്ഞു, ഇനി കാടാണ്. മുട്ടിടിച്ചാന്തേരി തുടങ്ങുകയാണ്. കയറ്റമാണ്, നല്ല കയറ്റം. ആദ്യത്തെ ദിവസത്തെ ട്രക്കിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം തളർന്നു പോകുന്നത് ഇവിടെയാണ്. ഈർപ്പമുള്ളത് കൊണ്ട് നന്നായി അട്ടയുണ്ട്. സമയം ഉച്ച തിരിഞ്ഞ് 3 മണിയാണ്, എങ്കിലും ഇരുട്ടായി തുടങ്ങിയ പോലെ. ഇവിടെ പേടിപ്പിക്കുന്ന ഒരു നിശബ്ദതയുണ്ട് ചുറ്റും. ഇനി അല്പം കൂടി പോയാൽ നമ്മൾ അതിരുമലയിലെത്തും. അതാണ് ഏക ആശ്വാസം. അതിരുമലയിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിലെത്തി. ഷൂ അഴിച്ചപ്പോൾ കാലിൽ നിറയെ അട്ടയാണ്. ഉപ്പിട്ട് എല്ലാത്തിനെയും കളഞ്ഞു.